കേരളത്തെ തവിട് കൊടുത്തു വാങ്ങിയതല്ലോ കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ ഇത് ചോദിച്ചത് ഞാനല്ല ഗോപകുമാർ മുകുന്ദൻ പറഞ്ഞതാണ് കേരളം നേരിടുന്ന കടുത്ത വിവേചനത്തിൻ്റെ നേർ ചിത്രമാണ് ഗോപകുമാർ മുകുന്ദൻ തൻ്റെ ഫേസ്ബുക്കിൽ തുറന്നുകാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം വരെയുള്ള പ്രധാന സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിൽ സംസ്ഥാനങ്ങളുടെ തനത് വരുമാനവും കേന്ദ്ര നികുതിയും ഗ്രാൻറ്റും വഴിയുള്ള കൈമാറ്റവും എത്ര വരുമെന്നാണ് കണക്ക് കൂട്ടി നോക്കിയത് കേന്ദ്ര കൈമാറ്റത്തിൻ്റെ ശതമാനം നോക്കൂ വെസ്റ്റ് ബംഗാൾ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് ശതമാനം ബീഹാർ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം രാജസ്ഥാൻ നാൽപ്പത് പോയിൻറ്റ് എട്ട് ശതമാനം ആന്ധ്ര നാൽപ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം യു പി മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ഒറീസ മുപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം പഞ്ചാബ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം ഗുജറാത്ത് മുപ്പത് പോയിൻറ്റ് ഒരു ശതമാനം തമിഴ്നാട് ഇരുപത്തി ആറ് ഒരു ശതമാനം കേരളത്തിന് ഈ കാലയളവിൽ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ പതിനെട്ട് ശതമാനം മാത്രമാണ് നികുതി വിഹിതമായും ഗ്രാൻഡായും കിട്ടിയ കേന്ദ്ര കേന്ദ്രവിഹിതം ആകെ റവന്യൂ വരുമാനമായ നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയിൽ മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയും സംസ്ഥാനത്തിൻ്റെ തനത് സമാഹരണമാണ് കേന്ദ്ര നികുതി വിഹിതമായി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് കോടി രൂപയും ഗ്രാൻഡായി നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുമാണ് ആകെ സെൻട്രൽ ട്രാൻസ്ഫറായി കിട്ടിയത് റവന്യൂ വരുമാനത്തിൻ്റെ എൺപത്തി രണ്ട് ശതമാനവും നമ്മുടെ തനന്ത് വരുമാനമാണ് കർണാടകയാണ് സമാനമായ സ്ഥിതി നേരിടുന്ന മറ്റൊരു സംസ്ഥാനം നികുതി വികിതത്തിലും ഗ്രാൻഡിലും സംസ്ഥാനത്തോട് ശത്രുതാപരമായ വിവേചനമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് ഇത് അനുമാനമല്ല അക്കൗണ്ട് ജനറലിൻ്റെ കണക്കുകളാണ് ഇവിടെ നിന്ന് കേന്ദ്ര സർക്കാർ പിരിക്കുന്ന നികുതിയുടെ വിഹിതമാണ് നാം ചോദിക്കുന്നത് ആരുടെയും ഔദാര്യമല്ല കേരളത്തിനുമുണ്ട് അവകാശങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗോപകുമാർ മുന്തൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഗോപകുമാർ മൂന്ദൻ്റെ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയതോ ഊഹാഭോഗമോ അല്ല മറിച്ച് യാഥാർത്ഥ്യമാണ് എ ജി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് കേരളത്തെ തവിട് കൊടുത്തു വാങ്ങിയതാണോ കേരളം ഇന്ത്യയിലെ സംസ്ഥാനമല്ലേ എന്നൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ ഏതൊരു ഇന്ത്യൻ പൗരനും അതായത് കേരളത്തിലെ ഏതൊരു ഇന്ത്യൻ പൗരനും ഏതൊരു മലയാളിക്കും തോന്നിപ്പോകും പക്ഷേ അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ബി ജെ പി തോന്നത്തില്ല കാരണം മറ്റൊന്നുമല്ല അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം തന്നെയുമല്ല രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ എങ്ങനെയും വലിച്ച് താഴെയിടണമെന്ന ഉറച്ച തീരുമാനവും അതിൻ്റെ പിന്നിലുണ്ട് കേരളത്തിൽ ഒരിക്കലും തുടർഭരണം പിണറായി സർക്കാരിന് കിട്ടുമെന്ന് യു ഡി എഫോ ബി ജെ പി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കാരണം കീഴ്വഴക്കം മാറി മാറി വരുന്ന സർക്കാരാണ് അത് തിരുത്തിക്കുറിച്ച പിണറായി സർക്കാരിൻ്റെ മാജിക്കിൽ അഡപടലം മറിഞ്ഞുപോയില്ലേ യു ഡി എഫ് അതിൽ നിന്നുള്ള മാനസിക പിരിമുറുക്കമാണ് കോൺഗ്രസിനെ കൊണ്ടും ബി ജെ പിയെ കൊണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ഇതുകൊണ്ടൊന്നും പിണറായി സർക്കാരോ ഇടതുമുന്നണിയോ സി പി എമ്മോ തകരില്ല കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക